ഒരു ജീവൻ കൂടി അകാലത്തിൽ പൊലിയോ എന്ന് ചേച്ചി പറയാൻ കാരണം എന്തായിരിക്കും? എന്തായിരിക്കും ചേച്ചി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഇനി അന്നവിടെ ഞാൻ ശ്രദ്ധിക്കാത്തതായി എന്തെങ്കിലും നടന്നിട്ടുണ്ടാവോ? സിമി ചേച്ചി, ആകെ ടെൻഷനില്ല. ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. ചേച്ചി എവിടെയെങ്കിലും സേഫായി താമസിപ്പിച്ചേ പറ്റൂ. പക്ഷേ എവിടെ? ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തിയേ പറ്റൂ. ഇനിയിപ്പോ ഗോവിന്ദുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ എങ്ങനെ അവനോട് പറയാൻ പറ്റുക? അന്ന് സീമ ചേച്ചി അറിയില്ലെന്നുള്ള രീതിയിലല്ലേ ഞാൻ അവനോട് പെരുമാറിയത്. ഇനിയിപ്പോ അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്താ അതിനൊരു മാർഗം? പക്ഷെ എന്തെങ്കിലും ചെയ്യാതിരുന്നാലും ശരിയാവില്ല. സീമ ചേച്ചി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റണം. ഇനിയും വൈകിയാൽ ഒന്നും ശരിയാവില്ല. ഗോവിന്ദുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നത് തന്നെ നല്ലത്. ഇതൊന്നും നിന്റെ ഭാര്യയോട് പറയണ്ട, അവൾക്ക് അത് അസൂയാവും. സോറി, ഞാൻ തന്നെ ഡിസ്റ്റർബ് ചെയ്തു. അതേടോ, ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കായിരുന്നു. എന്തിന്നാടാ സോറി? വിളിച്ച കാര്യം എന്താന്ന് പറ? ഒന്നുമില്ല, ഞാന് വെറുതെ വിളിച്ചേ ഉള്ളൂ. ഇന്നവിടെ നടന്ന സംഭവങ്ങളെല്ലാം കാരണം എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആയി ഉണ്ടാവും അല്ലേ? ആഹാ, കുറച്ച് നേരത്തേക്ക് ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ശരി. അല്ല ഗോവിന്ദ്, അവിടെ ആ സ്ത്രീ എന്ത് ചെയ്യാ? അവര് ഇപ്പോഴും ബോധം കെട്ട് ഉറങ്ങുകയാണോ? ആ സ്ത്രീയുടെ കാര്യത്തിൽ നിനക്ക് എന്താ ഇത്ര കൺസേൺ? ഏയ്, ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചെന്ന് മാത്രം. ഒന്നുമില്ലെങ്കിൽ അവരെ ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത്. Is she all right? ചേച്ചി എന്ന് പറഞ്ഞ ഉടനെ നീ അങ്ങ് സെൻഡ് ചെയ്യല്ലേ? I like it. ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാലോ. ആരും ഇല്ലാന്നും അവർക്ക് എന്തോ അസുഖമുണ്ടെന്നല്ലേ നീ പറഞ്ഞേ? ഞാൻ വേണമെങ്കിൽ ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ചെയ്യാം. ഇഫ് ഇറ്റ്സ് ഓക്കെ വിത്ത് യു, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം. അതൊരു നല്ല കാര്യമാണല്ലോ, ഞാൻ അതങ്ങ് മറന്നു. നിന്റെ മുത്തശ്ശന്റെ പേരിൽ ഒരു മെഡിക്കൽ ചാരിറ്റി ഉണ്ടല്ലേ, നമുക്ക് അവളെ അവിടെ കൊണ്ടാക്കാം. ആ, അതായിക്കോട്ടെ. എന്നാ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഷിഫ്റ്റ് ചെയ്തോളാം. അതുവരെ അവള് ഇവിടെ നിന്നോട്ടെ. ദാറ്റ്സ് ഓക്കെ. ആ, ഓക്കെ, താങ്ക്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ തന്നെ വന്നവരെ ഷിഫ്റ്റ് ചെയ്തോളാം. യാ, സീ യു ടുമോറോ, ബൈ, ഗുഡ് നൈറ്റ്. ഈ ഒരു രാത്രി കൂടി സിമ ചേച്ചി ഗോവിന്ദന്റെ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. നാളെ രാവിലെ തന്നെ ചേച്ചി അവിടെ നിന്ന് കൊണ്ടുപോകണം. ചേച്ചിക്ക് എന്തോ എന്നോട് പറയാനുണ്ട്. അതെന്താണെന്ന് നാളെ ഞാൻ തന്നെ ചോദിച്ചോളാം. പക്ഷേ അതിന് മുൻപായിട്ട് എനിക്ക് മറ്റൊരാളുടെ ഇന്ന് ചില ഉത്തരങ്ങൾ കിട്ടാനുണ്ട്. അതിനെ താമസിപ്പിച്ചാൽ ശരിയാവില്ല. ഹലോ ഹലോ അങ്കിൾ, അങ്കിളിന് ഫോട്ടോ കിട്ടിയല്ലോ. അത് ആ ഫോട്ടോയിലെ ആ സ്ത്രീ തന്നെയാണോ? Are you sure? ആ ഫോട്ടോ അങ്കിള് നന്നായിട്ട് നോക്കിയോ? എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല മോളെ. അയൽവാസിയെ കണ്ട എനിക്കറിയത്തില്ലയോ? മോൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ അത് സീമയുടെ തന്നെയാണ്. രേണുവിന്റെ അമ്മ സീമയെ മോൾ എവിടെ വെച്ച് കണ്ടു? ഹലോ ഹലോ. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. ഈ സ്ത്രീ തന്നെയാണ് രേണുവിന്റെ അമ്മ. അങ്ങനെയാണെങ്കിൽ രാഘവുമായിട്ട് ഇവർക്ക് എന്താണ് ബന്ധം? എനിക്കിപ്പോ തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനുള്ള ഉത്തരം താനിപ്പോ പറയാൻ വേണം. എനിക്കും തന്നോട് സംസാരിക്കാനുണ്ട്. സോറി അമ്മേ, സോറി. അമ്മയ്ക്ക് ഈ ജാതകവും പൂജയൊക്കെ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം. കഴിഞ്ഞതൊക്കെ പോട്ടെ അമ്മേ, അമ്മ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്ന എനിക്കിഷ്ടമല്ല. നിനക്കെന്താ വേണ്ടത് അമ്മേ? അമ്മേ,
ആ സ്ത്രീ ഒരു മെന്റലാണെന്ന് തോന്നുന്നു അമ്മേ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങോട്ട് കൊണ്ടുവരില്ലായിരുന്നു. ഇന്നത്തെ ദിവസം അവർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടമ്മേ. അമ്മേ പ്ലീസ്, ഇതിന്റെ പേരിൽ അമ്മ എന്നോട് പിണങ്ങരുത്. എന്തെങ്കിലും ഒന്ന് പറയമ്മേ. അമ്മ പിണങ്ങിയിരുന്ന എനിക്ക് സങ്കടമാവുമെന്ന് അറിയാലോ. അമ്മ വേണമെങ്കിൽ എന്നെ അങ്ങ് ശിക്ഷിച്ചു, ഞാനല്ലേ തെറ്റിയത്. പക്ഷെ അമ്മ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കരുത്. പ്ലീസ് പ്ലീസ്. വേണ്ട മോനെ, നീ എന്താ ഈ ചെയ്യുന്നേ? ഐ'm സോറി അമ്മേ. എനിക്ക് നിന്നോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ? നിന്നെ എന്നേക്കാൾ കൂടുതൽ ആരും മനസ്സിലാക്കിയിട്ടില്ല. വളരെ നല്ലവനാ നീ. മറ്റുള്ളവരുടെ വേദന കണ്ടു നിൽക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ടല്ലേ നീ ആ സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. പക്ഷെ അമ്മ പറയുന്ന ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. വഴിയിൽ കിടക്കുന്നത് മനുഷ്യരാണെങ്കിലും നായയാണെങ്കിലും അളവിൽ കൂടുതൽ അവരെ വിശ്വസിക്കാൻ ശ്രമിക്കരുത്. ശ്രദ്ധിക്കണം മോനെ. പാതയോരത്ത് വെച്ച് ചെയ്യുന്ന സഹായങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ ആരെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് നീ പലവട്ടം ആലോചിക്കേണ്ടതുണ്ട് ഗോവിന്ദ്. കാരണം തെരുവുനായാണെങ്കിലും അതിന് വേദനിച്ചാൽ തിരിഞ്ഞു കടിക്കും. അത് ഭക്ഷണം തന്ന കൈയാണെന്ന് അവയപ്പോ ചിന്തിക്കാറില്ല. അമ്മേ, ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന് ഞാൻ മാപ്പി ചോദിക്കാം. പക്ഷെ അവരുടെ കാര്യത്തിൽ അമ്മ വിഷമിക്കൊന്നും വേണ്ട. അവരെ ഞാൻ ഇനി ഇവിടെ നിർത്തുന്നില്ല. അതെന്താ അമ്മേ? രാഘവ് ഇവിടെ കുറെ ചാരിറ്റീസ് നടത്തുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവൻ അവരെ അവന്റെ മുത്തശ്ശന്റെ പേരിൽ നടത്തുന്ന ഒരു ചാരിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പോകും. ഓ, അപ്പോ അതാണല്ലേ കാര്യം. അതെ അമ്മേ, അവൻ പറഞ്ഞത് നാളെ തന്നെ കൊണ്ടുപോകാന്നാ. സോ അമ്മേ, അറ്റ്ലീസ്റ്റ് നാളെ വരെ അവര് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതിൽ തെറ്റില്ലല്ലോ. പ്ലീസ്. ഞാൻ എന്തെങ്കിലും നിന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു അമ്മേ. ഐ ലവ് യു മോനെ. ഐ ലവ് യു ടു അമ്മേ. ആൻഡ് ഐ എം സോറി. നല്ലൊരു ഷെൽട്ടർ ആണല്ലോ കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ, അത് നല്ല കാര്യം തന്നെ. ഇവളെ ശുശ്രൂഷിക്കാൻ രാഘവിന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നടക്കട്ടെ. ഞാനും അവൾക്ക് എന്നാലാകുന്ന വിധത്തിൽ ചില ശുശ്രൂഷകൾ നൽകുന്നുണ്ട്. എന്തിനാ എന്നോട് എന്തിനാ ഈ തോന്നിയാസം കാണിക്കുന്നേ? ഇനി എത്ര നുണ താൻ എന്നോട് പറയും? തനിക്ക് ആ സ്ത്രീയെ അറിയില്ലെന്നല്ലേ പറഞ്ഞത്? ശരി, താൻ പറഞ്ഞത് സത്യമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ആ സ്ത്രീയായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരു കാര്യം അറിഞ്ഞാൽ മതി. ആരാ തന്റെ സഹോദരി? അവരിപ്പോ എവിടെയാ? ഇന്ത്യയിലെത്തി ഇത്രയും വലിയ പണക്കാരനായിട്ടും അവരെ താൻ കാണാൻ പോവാത്ത എന്താ? താൻ എന്താ ഒളിപ്പിക്കുന്നതെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. അവരെ പറ്റി താൻ എന്താ ഒരു അക്ഷരം പോലും പറയാത്തത്? നീ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണോ? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയും വേണം. എത്ര അധികാരത്തിലാ നീ ചോദിക്കുന്നത്? എന്നാ ആയിക്കോട്ടെ, ഞാൻ എല്ലാത്തിനും ഉത്തരം പറയാം. പക്ഷെ നീയും എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞേ പറ്റൂരേക്ക്. കാരണം നീ എന്നോട് ചോദിക്കുന്ന അധികാരം ഉണ്ടല്ലോ, അത് എനിക്കും തിരിച്ചങ്ങോട്ട് ഉണ്ടാവുമല്ലോ. തനിക്ക് എന്താ അറിയണ്ടെന്ന് വെച്ചാ ചോദിച്ചോ. എന്നാ ഇനിയെങ്കിലും പറയിരേഖേ, നിന്റെ ഈ വയറ്റ് കിടക്കുന്ന കുഞ്ഞിന്റെ തന്തയാരാ? മൈൻഡ് യുവർ ബിസിനസ്. ഇത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാര്യം? അതെന്താ ഇപ്പൊ ഞാൻ അറിഞ്ഞാല് പറയേ? ഞാൻ നിന്റെ ആരും അല്ലെന്നുള്ള വിചാരമാണോ? പിന്നെ നിന്നെ നീ ഇവിടെ നിൽക്കുന്നത്? എന്റെ മുമ്പിൽ നിവർന്ന് നിന്ന് എന്നോട് ചോദ്യം ചോദിക്കുന്ന എന്തിനാന്ന് നിനക്ക് ഉത്തരം വേണമെന്നല്ലേ പറഞ്ഞെ? അപ്പൊ എന്റെ ചോദ്യത്തിന് എന്താ ഉത്തരം തരാത്തെ? പറയിലേക്കേ, ഉത്തരം തരാനാ പറഞ്ഞെ. എന്താ ഇപ്പൊ നിന്റെ നാം ഇറങ്ങിപ്പോയോ? ഈ ചോദ്യം ഞാൻ മുമ്പ് പ്രാവശ്യം ചോദിച്ചതാ. പക്ഷെ അന്ന് നീ മുത്തശ്ശിയുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിവായി. പക്ഷെ ഇന്ന് എനിക്ക് സത്യം എന്താന്ന് അറിഞ്ഞ പറ്റൂരേഖേ? പറയേ, പറയിരേഖേ. നിനക്ക് സത്യങ്ങളെല്ലാം അറിയാൻ ഭയങ്കര ആഗ്രഹമല്ലേ? പിന്നെന്താ സത്യം പറയാൻ മടിക്കുന്നേ? പറയേ, പറയാൻ. ഇതിപ്പോ താൻ അറിയേണ്ട ഒരു കാര്യമില്ല. അത് കേൾക്കാനോ മനസ്സിലാക്കാനോ തനിക്ക് കഴിയില്ല. എന്നാ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി താ. ആരോ ഒരാൾ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന എന്തിനാ? പറയേ, നിന്റെ പുറകെ എന്തിനു വേണ്ടിട്ട് അവരിങ്ങനെ നടക്കുന്നതെന്ന് എനിക്കറിയണം. നീ വെറുമൊരു സെക്രട്ടറിയാണ് രേഖ. പറയാൻ നിന്റെ പേരിൽ സമ്പത്തും ഇല്ല, അതുപോലെ നിന്റെ പേരിൽ പവറും ഇല്ല. അതാണല്ലോ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. ഒന്നുമില്ലാഞ്ഞിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുക. അന്ന് ഓഫീസിൽ നീ കൊണ്ടുവന്ന ആപ്പിൾ ഞാൻ കഴിച്ചില്ലേ? അതില് വിഷം ഉണ്ടായിരുന്നു. നിനക്ക് തന്ന ആപ്പിളിൽ ആരോ വിഷം നിറച്ചിട്ട് നിന്നെ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലാനാ ശ്രമിച്ചത്. അതിനുശേഷം കുറെ ഗുണ്ടകൾ നിന്റെ പുറകെ വന്ന് നിന്നെ ആക്രമിച്ചില്ലേ? അതിനുശേഷം ഒരു കാരണമില്ലാതെ നീ പടിയുടെ മുകളിൽ താഴേക്ക് വീണു. വലിയ വലിയ കോടീശ്വരന്മാർക്ക് പോലും ഇത്രയും അപകടം നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. എല്ലാം അറിയാമായിരുന്നെങ്കിൽ ഞാൻ എന്തിനു ഇതിനൊക്കെ ഇരയാവണം? ചിലപ്പോ എല്ലാം യാദൃശ്ചികമായി നടന്നതാവാം. യാദൃശ്ചികമായിട്ടോ? അത്രയും നടന്നിട്ട് നീ രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ഒരാളാ. നിന്നെ നിന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച സമയത്തെല്ലാം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം നിന്നെ രക്ഷിച്ചത് ഞാനാ. അതുകൊണ്ട് എനിക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നിന്നെ നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആരാണ്? ഞാൻ നിന്നെ രക്ഷിക്കുന്ന ആരിൽ നിന്നാണ്?
പറയേ, ഉത്തരം പറയേ രേഖേ. അല്ല, ഇപ്പൊ നീ എന്താ പറഞ്ഞത്? എനിക്കിതിലെന്താ കാര്യമെന്നോ? മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നോ? വെൽ രേഖേ, ഇപ്പോൾ ഇതാണ് എന്റെ ബിസിനസ്. ഇതല്ലാതെ വേറൊന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല. എല്ലാവരുടെ മുമ്പ് വെച്ച് നീ പറഞ്ഞില്ലേ ഈ കുഞ്ഞ് എന്റേതാണെന്ന്? എന്തിനാണെന്ന് ഞാൻ പറയട്ടെ? ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അവകാശിയാണോ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ലേ? നിന്നെ അറ്റാക്ക് ചെയ്യുന്നവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി. പറയേ രേഖേ, ആരാണവര്? എന്തിനു വേണ്ടി അവർ നിന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്? കുഞ്ഞൻ ജനിക്കാൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കാനുള്ള കാരണം എന്താ? പറയേ രേഖേ, അല്ലെങ്കിൽ അവർ കൊല്ലും. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ഒരു മറുപടിയും പറയാനില്ല. തനിക്ക് മുത്തരം മുട്ടി നിൽക്കാന്ന് എനിക്കറിയാം. അതാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചഴക്കുന്ന. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തതുകൊണ്ടല്ലേ താൻ ഈ വിഷയത്തിലേക്ക് കടന്നത്? സത്യം അശേഷമില്ലാത്ത പുതിയ കഥകളും മെനഞ്ഞുണ്ടാക്കുന്നു. കള്ളത്തരം മറയ്ക്കാൻ പറ്റിയ അടവാണല്ലോ ദേഷ്യം. എനിക്കിനി തന്നെ കുറിച്ച് ഒരു ചുക്കും അറിയണമെന്നില്ല. ഗെറ്റ് ഔട്ട്. ഞാൻ സത്യത്തിന് വളരെ അടുത്തെത്തി കഴിഞ്ഞു രേഖ. എന്നെ കുറിച്ചുള്ള ഈ സത്യം താൻ മനസ്സിലാക്കും മുൻപ് തന്നെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ മനസ്സിലാക്കും. ആ സ്ത്രീ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അവരുമായി തനിക്കുള്ള ബന്ധം എന്താണെന്നും കണ്ടുപിടിക്കും. യു വെയിറ്റ് ആൻഡ് വാച്ച്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു അവസരമാണ് നീ ഇന്ന് വെള്ളത്തിലാക്കിയത്. എത്ര നാൾ കാത്തിരുന്നിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരൊറ്റ വാക്കുകൊണ്ട് നീ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആ സമയത്ത് നീ ഇടയ്ക്ക് കയറി അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കാതിരുന്നെങ്കിൽ രേഖയും അവളുടെ കുഞ്ഞും ഇപ്പൊ പരലോകം പോകിയാൽ. എന്റെ ജാതകത്തിൽ കടന്നുകൂടിയ ഗ്രഹണത്തെ അകറ്റുവാൻ ആരെയെങ്കിലും ബലിയർപ്പിച്ചേ തീരൂ. രേഖയെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവരെ ഞാൻ ബലിയർപ്പിക്കും. അതിനിപ്പോ നീയാണെങ്കിൽ നിന്നെ തന്നെ ആദ്യം ഞാൻ അങ്ങ് ബലിയർപ്പിച്ചേക്കാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഭ്രാന്തികളെ കൊണ്ട് ഈ സമൂഹത്തിന് യാതൊരു പ്രയോജനവുമില്ല. എന്തിനാ ഭൂമിക്കുമുള്ള ഒരു ഭാരമായിട്ട് ജീവിക്കുന്നത്? സ്വന്തം മോളുടെ വിയോഗം സഹിക്കവയ്യാതെയാണല്ലോ നീ ഈ ഗതിയിലായത്. നീ ഇനി വിഷമിക്കണ്ട. ഞാനിപ്പോ നിനക്ക് ചെറിയൊരു സഹായം ചെയ്യുന്നത്. ഈ ബന്ധനത്തിൽ നിന്ന് എന്നേക്കുമായി ഞാൻ നിന്നെ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത്രയും കാലം നീ അനുഭവിച്ച ദുഃഖങ്ങൾക്കെല്ലാം വിട നൽകാം. മകളുടെ വിയോഗത്തിൽ ജീവിതമെടുത്ത് ദുഃഖിതയായ ഒരു അപല സ്ത്രീ ജീവനൊടുക്കിയെന്നെയും നാട്ടുകാരും പോലീസുകാരും എല്ലാവരും വിചാരിക്കും. ആരും ഒരു കാരണവശാലും ഇതിൽ എന്നെ സംശയിക്കില്ല. ഈ സംശയം ഇതോടെ അങ്ങ് തീരട്ടെ. ഈ സമയത്ത് ആരും ഇങ്ങോട്ട് കയറി വരുന്നേ? അന്ന് എന്റെ മോളെ വിനീത് ഷൂട്ട് ചെയ്ത് കൊന്നപ്പോ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ട് നിസ്സഹായായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോ എന്റെ മോളെ കൊന്നവനെ ഞാനും അങ്ങ് കൊന്നു. നമസ്കാരം ആന്റി. ഈ രാത്രി സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ഐ എം സോറി. അതൊന്നും സാരമില്ല. എന്താ മോളെ കാര്യം? എനി പ്രോബ്ലം? മുത്തശ്ശി, അത് ആന്റി, മുത്തശ്ശി എന്നെ ഇങ്ങോട്ട് അയച്ചത്. മുത്തശ്ശിക്ക് വലിയ വിഷമം. ഇവിടെ ആ സ്ത്രീ, അവർക്ക് സുഖമില്ലാണ്ട് കിടക്കല്ലേ. അവർക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് വിവരം തിരക്കി വരാൻ മുത്തശ്ശിയാ പറഞ്ഞ്. അതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട്. അതിനെന്താ രേഖ? ഇങ്ങ് തന്നേക്ക. വേണ്ട ആന്റി, അത് വേണ്ട. ഞാൻ മരുന്ന് ആന്റിയെ ഏൽപ്പിച്ചിട്ട് പോയാ അത് ഒരു നല്ല കാര്യമല്ലല്ലോ. ഞാൻ പ്രോമിസ് ചെയ്യാം ആന്റി, ആന്റിയെ ഒരുപാട് നേരം ഡിസ്റ്റർബ് ചെയ്യില്ല. മരുന്ന് കൊടുത്തിട്ട് വിവരവും തിരക്കി ഞാൻ ഉടനെ അങ്ങ് പോയിക്കോളാം. എന്നാ അങ്ങനെ ആവട്ടെ. നീ തന്നെ അവരുടെ മുറിയിലേക്ക് ചെന്നിട്ട് മരുന്ന് കൊടുത്തിട്ട് പോയിക്കോ. ചെല്ലു മോളെ. താങ്ക് യു. അടുത്ത ഒരു മണിക്കൂർ നേരത്തേക്ക് എന്റെ ജാതകത്തിൽ ഗ്രഹണം. ഈ സമയത്ത് വെറുതെ എന്തിനാ രേഖയായിട്ടൊരു വാക്ക് തർക്കത്തിന് നിൽക്കുന്നേ? രേഖയ്ക്ക് കയറി വരാൻ മറ്റൊരു സമയം കണ്ടില്ലേ?
ഐ എം വെരി സോറി. ഈ സമയത്ത് ഞാൻ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, ഉണർത്തണമെന്നും കരുതിയതല്ല. അസുഖ വിവരങ്ങളൊന്നും അന്വേഷിച്ചു വരാൻ മുത്തശ്ശിയാ പറഞ്ഞത്. ആർ യു ഓക്കെ? ഇവരാകെ പേടിച്ചിരിക്കുകയാണല്ലോ. ഇവരെ കൂടുതൽ ടെൻഷനാക്കാതെ നയത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നെ രാഘവാണ് ഇങ്ങോട്ട് അയച്ചത്. രാഘവന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ നാളത്തെ മീറ്റിങ്ങിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടേ. അതുകൊണ്ടാണ് ചേച്ചിയുടെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ എന്നെ പറഞ്ഞയച്ചത്. അപ്പോ അവനെല്ലാം പറഞ്ഞോ? രാഘവന്റെ അനിയനാണെന്നുള്ളത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓ മൈ ഗോഡ്! അപ്പോ ഇവര് ശരിക്കും രാഘവന്റെ ചേച്ചിയാണോ? അപ്പൊ അതിനർത്ഥം അന്ന് വിനീതിന്റെ വെടികൊണ്ട് മരിച്ച ആ പെൺകുട്ടി അവള് രാഘവന്റെ അനന്തരവളായിരുന്നോ? മൈ ഗോഡ്! രാഘവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയോട് രാഘവന് വലിയ കാര്യ. അത് രേണുവിന് അങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ചതിൽ രാഘവനും വിഷമമുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ എന്റെ മോള് മരിച്ചത്. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾ എന്തിനാ കൊന്നത്? എന്റെ മോളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അന്ന് എന്റെ മോളെ വിനീത് ഷൂട്ട് ചെയ്ത് കൊന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ മോള് പിടഞ്ഞു വീണ് മരിക്കുന്നത് നിസ്സഹായായി നോക്കി നിൽക്കാൻ മാത്രമേ അന്ന് എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്റെ മോളെ കൊന്നവനോട് ഞാൻ പകരം വീട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയപ്പോ എന്റെ മോളെ കൊന്നവനെ അങ്ങ് ഞാനും കൊന്നു. നിനക്കറിയോ മോളെ, അവൻ എന്റെ മുന്നിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമായിരുന്നു. എന്റെ മോളെ കൊന്നവനെ അതേപോലെ ഞാനും കൊന്നു. ചേച്ചി ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നെങ്കിൽ അത് രാഘവന്റെ വീട്ടിലേക്കായിരിക്കണം. അതാണ് ഇനി ചേച്ചിയുടെ വീട്. ഇതുവരെ ഒറ്റയ്ക്ക് ചേച്ചി ഒരുപാട് അനുഭവിച്ചു. ജീവിതം എല്ലാ സൗഭാഗ്യങ്ങളും തട്ടിപ്പറിച്ചു. ഇനി മതി ചേച്ചി, ചേച്ചിയെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോവാ നമ്മുടെ വീട്ടിലേക്ക്. അതുകൊണ്ടാണോ രാഘവ് ചേച്ചിക്ക് വേണ്ടി? അന്ന് ഞാൻ വിനീതിനെ ഷൂട്ട് ചെയ്യുന്നത് രാഘവ് കണ്ടിരുന്നു. അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ആ കുറ്റം ഏറ്റെടുത്തത്. അവന്റെ ഈ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി 20 വർഷമായി ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട്. നിനക്കറിയോ, ഞങ്ങളുടെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിലേ മരിച്ചു. അതിനുശേഷം എനിക്കവനും അവനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്നെ വലിയ കാര്യമായിരുന്നു. പിന്നീട് എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴും അവൻ എന്റെ കൂടെ എന്റെ വീട്ടിൽ തന്നെയാ താമസിച്ചത്. ഈ ചേച്ചിയല്ലാതെ അവൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പതുക്കെ പതുക്കെ എല്ലാം മാറി മറിഞ്ഞത്. അങ്ങനെ എന്തോ ഉണ്ടായി. എന്റെ ഭർത്താവ് ദിവസവും വൈകുന്നേരം മദ്യപിച്ച് വന്ന് എന്നെ തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രശ്നം രൂക്ഷമായി. 4 കാലിൽ അന്ന് അദ്ദേഹം വന്നത്. എന്നിട്ട് എന്നെ ഒരു പട്ടിയെ പോലെ മരത്തിന്റെ ചുവട്ടിൽ അയാൾ കെട്ടിയിട്ടു. എന്നിട്ട് കലി അടങ്ങുന്നത് വരെ അയാൾ എന്നെ അടിച്ച് അവശയാക്കി. രാഘവില്ലായിരുന്നെങ്കിൽ അന്ന് ഞാൻ മരിച്ചുപോയനെ. അവനാ അന്ന് എന്നെ രക്ഷിച്ചത്. പക്ഷെ അന്നത്തെ ആ മൽപ്പിടുത്തത്തിനിടയിൽ രാഘവിന്റെ കൈകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം ചെറുതായി ഒന്ന് മുറിഞ്ഞു. ഞാനൊന്നും അങ്ങ് വല്ലാതെ പേടിച്ചുപോയി. എന്റെ ഭർത്താവ് ഒരു രാക്ഷസനായിരുന്നു. അയാൾ അവനെ വെറുതെ വിടില്ലെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എനിക്കും അയാളെ പേടിയായിരുന്നു. ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽ പെട്ടവരാ. അവർ ഇന്ത്യയിലേക്ക് വന്ന സമയമായിരുന്നു. സഹായം ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. ഞാൻ മുത്തശ്ശന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപേക്ഷിച്ചു. രാഘവൻ എന്റെ ഭർത്താവിന്റെ കണ്മുന്നിൽ നിന്നും കൊണ്ടുപോയില്ലെങ്കിൽ അയാൾ അവനെ കൊന്നു കളയുമെന്ന് ഞാൻ മുത്തശ്ശനോട് പറഞ്ഞു. സഹായിക്കണമെന്ന് കേളപേക്ഷിച്ചു. എട്ടുമൊട്ടും തിരിയാത്ത കുഞ്ഞു പ്രായത്തിലാണ് ഞാൻ മുത്തശ്ശന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചത്. ചേച്ചിയെങ്കിലും സമാധാനത്തോടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാവോ അന്ന് അവൻ പോയത്. അതിനുശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ അനിയനെ നഷ്ടപ്പെട്ടു. ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്നെ പിരിഞ്ഞിരിക്കാത്ത കുഞ്ഞായിരുന്നു അവൻ. ഞാനും എന്റെ മനസ്സ് കല്ലാക്കിക്കൊണ്ടെല്ലാം മറക്കാൻ ശ്രമിച്ചു. അന്ന് മുത്തശ്ശനും ഇന്ദുമതി മുത്തശ്ശിക്കുമൊപ്പം ഓസ്ട്രിയയിലേക്ക് അവനെ ഞാൻ യാത്ര അയച്ചു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ അവനെ കണ്ടുമുട്ടിയത്
ഈ ഒരു സാഹചര്യത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട്. ഒരു സഹോദരന്റെ കടമ നിറവേറ്റാനും എന്നെ രക്ഷിക്കാനും വേണ്ടിയാ വിനീതിന്റെ കൊലപാതക കുറ്റം അവൻ ഏറ്റെടുത്തത്. അന്ന് വിനീതിന്റെ 16-അടിയന്തര ചടങ്ങിന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ഞാനാണ് ആ തെളിവുകളെല്ലാം നിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചത്. അങ്ങനെ നിനക്കെങ്കിലും രാഘവനെ രക്ഷിക്കാൻ കഴിയുമല്ലോ എന്ന് ഞാൻ കരുതി. ഇനി ഞാനിവിടെ നിൽക്കാൻ പാടില്ല, പോണം. ഞാൻ ഇവിടെ നിന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. രാഘവന് ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. മോളെ, രാഘവ് ഒരു തെറ്റ് ചെയ്തില്ലെന്ന് നിനക്കറിയാലോ. അവൻ വളരെ നല്ലൊരു മനുഷ്യന്, എല്ലാവരെയും മനസ്സിലാക്കി പെരുമാറുന്ന ഒരു നല്ല സ്വഭാവം അവന്. മോളെ, എന്റെ രാഘവന് നീ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത്. എന്നും അവന്റെ കൂടെ നീ ഉണ്ടായിരിക്കണം. അവനെ ഉപേക്ഷിക്കരുത് മോളെ. ചേച്ചി, ഇനി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് രാഘവന്റെ വീട്ടിലേക്കായിരിക്കണം. ഇനി തൊട്ട് അതാണ് ചേച്ചിയുടെ വീട്. ഇപ്പൊ തന്നെ ചേച്ചി ഒരുപാട് അനുഭവിച്ചു, ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു. ഇനി മതി, ഞാൻ ചേച്ചി എന്നോടൊപ്പം കൊണ്ടുപോവാ നമ്മുടെ വീട്ടിലേക്ക്. രാഘവ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചു. എന്തൊക്കെ ത്യാഗങ്ങളാ താൻ സഹിച്ചിട്ടുള്ളത്, ഇനി അതൊന്നും വേണ്ട. വർഷങ്ങൾക്ക് മുൻപ് താൻ നന്നായിരിക്കണമെന്ന ഒരേ ഒരു ആഗ്രഹത്തോടെയാ സുരക്ഷിതമായ കൈകളിൽ തന്നെ ഏൽപ്പിച്ചത്. ഇന്നവരാരും ഇല്ലാതെ തനിച്ച് നിൽക്കാൻ ഓർക്കണം. രാഘവ് അവരെ ഉപേക്ഷിക്കരുത്. താൻ അവരെ ഇത്രയും നാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇനി താൻ അങ്ങനെ ആവരുത്.